നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മരിക്കുന്നില്ല. സാവധാനമാണ് മരിക്കുന്നത്. ഉദാഹരണം നിലനിൽക്കുകയാണെങ്കിൽ ചില താന്ത്രിക പ്രക്രിയകളിലൂടെ ശരീരത്തെ പുനർജീവിപ്പിക്കാവുന്നതാണ്. അടിവസ്ത്രങ്ങൾ തീർച്ചയായും കത്തിച്ചു കളയണം. കാരണം അല്ലാത്തപക്ഷം അല്ലെങ്കിൽ അത് പല ബാഹ്യശക്തികളുടെയും ആവാസ കേന്ദ്രമായി മാറും. നമസ്കാരം സദ്ഗുരു. എന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ പല വസ്ത്രങ്ങളും എന്റെ കൈവശമുണ്ട്. എന്നാൽ ചില പാരമ്പര്യങ്ങളിൽ നമ്മൾ മരിച്ചയാളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഈ പറയുന്നതിലെ വസ്തുത എന്താണ്? When you were born, what's your birth date? First of August. Oh, slows up. നിങ്ങൾ ജനിച്ചപ്പോൾ ജിം ജന്മദിനം എന്നാണ്, ഓഗസ്റ്റ് 1-ന് വളരെ അടുത്തു. നിങ്ങൾ ഒരു ദിവസമല്ല ജനിച്ചത്. നിങ്ങൾക്കൊരു നിശ്ചിത ജന്മദിനമുണ്ടെങ്കിലും നിങ്ങൾ ജനിക്കാൻ 9.5 മാസം എടുത്തു, ശരിയല്ലേ? അതുപോലെ നിങ്ങൾ മരിക്കുമ്പോഴും ഒരു ദിവസമല്ല നിങ്ങൾ മരിക്കുന്നത്. സാവധാനമാണ് നിങ്ങൾ മരിക്കുന്നത്. വൈദ്യശാസ്ത്രപരമായി ആരെങ്കിലും മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴും പൂർണ്ണമായി മരിച്ചിട്ടുണ്ടാവില്ല. നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5 പ്രാണനുകൾ, അവർ പടിപടിയായാണ് പിൻവാങ്ങുവാൻ തുടങ്ങുക. ശാരീരിക ജീവ ഊർജത്തിനെ സാധാരണയായി പ്രാണ അല്ലെങ്കിൽ പ്രാണൻ എന്ന് വിളിക്കപ്പെടുന്നു. അതിന് 5 അടിസ്ഥാന ആവിഷ്കരണങ്ങളുണ്ട്. 10 എണ്ണമുണ്ട്, പക്ഷേ അത് സങ്കീർണമാക്കും. 5 അടിസ്ഥാന ആവിഷ്കരണങ്ങൾ, ഇവയെ വിളിക്കുന്നത് സമാന, പ്രാണ, ഉദാന, അപാന, പിന്നെ വ്യാന. ഒരു വ്യക്തിയെ ഡോക്ടർ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അവർ ആ വ്യക്തി ഇപ്പോൾ മരിച്ചെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത 21 മുതൽ 24 മിനിറ്റിനുള്ളിൽ സമാന പുറത്തേക്ക് പോകുവാൻ തുടങ്ങും. അതിനർത്ഥം ശരീരത്തിലെ താപനില, അത് നിലനിർത്താനുള്ള ചുമതല സമാനയ്ക്കാണ്. ആദ്യം സംഭവിക്കാൻ തുടങ്ങുന്നത് ശരീരം തണുക്കുന്നു. ആരെങ്കിലും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പരമ്പരാഗത രീതി മൂക്ക് സ്പർശിച്ചു നോക്കും. മൂക്ക് തണുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം മരിച്ചെന്നവർ നിഗമനം ചെയ്തിരുന്നത്. അവർ നേത്രകോളവും മറ്റൊന്നും പരിശോധിക്കില്ല. മൂക്ക് തണുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹം മരിച്ചുവെന്നാണ്. അങ്ങനെ സമാന ആ സമയത്ത് പുറത്തേക്ക് പോകും. 48 മുതൽ 64 മിനിറ്റിനുള്ളിൽ എവിടെയോ പ്രാണൻ പുറത്തേക്ക് പോകും. അതിനുശേഷം 6 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ഉദാന പുറത്തേക്ക് പോകും. ഉദാന പുറത്തു പോകുന്നതുവരെ നമുക്ക് ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന താന്ത്രിക പ്രക്രിയകളുണ്ട്. ഉദാന ഒരിക്കൽ പുറത്തു കടന്നാൽ പിന്നെ ഒരു വളരെ വളരെ ചെറിയ സാധ്യതയേ ഉള്ളൂ. എന്നാൽ ഉദാന പുറത്തു കടന്നാൽ പിന്നെ ശരീരം പുനരുജ്ജീവിപ്പിക്കുന്നത് അസാധ്യമാണ് എന്നതൊഴിച്ചാൽ അതൊരു പ്രായോഗികമല്ലാത്ത അവസരമാണ്. അടുത്ത കാര്യം അപാനയാണ്. 8 മുതൽ 18 മണിക്കൂറിനുള്ളിൽ അത് പുറത്തേക്ക് പോകുന്നു. പ്രാണന്റെ സംരക്ഷിത സ്വഭാവമായ വ്യാനം അതിനുശേഷം പുറത്തേക്ക് പോകുവാൻ തുടങ്ങും. ഇതൊരു സാധാരണ മരണമാണെങ്കിൽ 11 മുതൽ 14 ദിവസം വരെ അത് പുറത്തേക്ക് പോകുന്നത് തുടരാം. ഒരു ദിവസം ഇത് സംഭവിച്ചു ശങ്കരൻപിള്ള. അയാൾ അലമാരയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഭാര്യ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്യുകയല്ല. നിങ്ങളെന്താണ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നേ? ഞാൻ നോക്കുകയായിരുന്നു, കഴിഞ്ഞ 1.5 മണിക്കൂറായി നിങ്ങൾ നമ്മുടെ വിവാഹപത്രിക വായിക്കുകയായിരുന്നു. കാര്യമെന്താ? ശങ്കരപിള്ള പറഞ്ഞു, ഞാൻ കാലാവധി കഴിയുന്ന തീയതി അന്വേഷിക്കുകയായിരുന്നു. അതിനാൽ ഒരാളുടെ മരണത്തിന് കാലാവധി കഴിയുന്ന തീയതി ഉണ്ടെങ്കിലും ഒരാൾ ഒരു ദിവസം കൊണ്ട് മരിക്കുന്നില്ല. അത് മന്ദഗതിയിൽ നടക്കുന്ന പ്രക്രിയയാണ്. വാസ്തവത്തിൽ അതിപ്പോഴും പതുക്കെ സംഭവിക്കുകയാണ്. വളരെ സാവധാനം. യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മരണത്തിൻ്റെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം.
പക്ഷേ തടയാനാവില്ല. അല്ലേ? നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന യോഗ അതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു, പക്ഷേ തടഞ്ഞു നിർത്തുന്നില്ല. അങ്ങനെ ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പഴയ വസ്ത്രത്തിൽ നിന്ന് നിങ്ങളുടെ ഡി എൻ എ എടുക്കാൻ കഴിയുമെന്ന്. നിങ്ങൾ പോയി കഴിഞ്ഞ് 100 വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളെ സൃഷ്ടിച്ചെടുക്കാം. അതെ, ശരിയല്ലേ? നിങ്ങൾക്കറിയാം. അതിനാൽ നിങ്ങൾ ആരാണെന്ന്, കുറഞ്ഞ പക്ഷം നിങ്ങൾ ആരാണെന്നതിൻ്റെ ശാരീരിക വശത്തെയെങ്കിലും നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്നും എടുക്കാവുന്നതാണ്. നിങ്ങളെ പുനഃസൃഷ്ടിക്കുവാനും സാധിക്കും. നിങ്ങളെപ്പോലെ തോന്നിക്കുന്ന ഒരാളെങ്കിലും പുനഃസൃഷ്ടിക്കാനാവും. നമുക്ക് ശരീരം സൃഷ്ടിക്കുവാൻ കഴിയും. അതിനാൽ നിങ്ങൾ അപ്പോഴും എല്ലായിടത്തും ഉണ്ട്. യോഗികൾ മരണത്തോടടുക്കുമ്പോൾ അവർ തങ്ങൾ താമസിക്കുന്ന കുടിലിന് സ്വയം തീയിടും. അതിനൊരു രീതിയുണ്ട്. ഞാനത് പറയില്ല, നിങ്ങളിവിടെയുള്ള കോട്ടേജുകൾക്ക് തീയിട്ടാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് അവരെപ്പോഴും തീയിടുന്നു അവർ താമസിച്ചിരുന്ന കുടിലിന്. കാരണം ഡി എൻ എയുടെ ഒരു തന്മാത്ര പോലും ചുറ്റിക്കറങ്ങാനും ജീവിക്കുവാനും അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഭൗതിക ശരീരം ഇപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അവർക്കതിൽ നിന്ന് നിങ്ങളുടെ ശരീരം പുനർനിർമ്മിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്, ശരിയല്ലേ? അതിനാൽ എല്ലാം, ഞാൻ സ്പർശിച്ചതെല്ലാം നിങ്ങൾ കത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാം തന്നെ മായ്ക്കേണ്ടതായുണ്ട്. പ്രധാന കാരണം ഇതാണ്. ഒരു പ്രധാന കാരണം ഇതാണ്. ആളുകൾ അവരുടെ കൈവശം വയ്ക്കുന്ന സാധനങ്ങൾ ആത്മീയ പാതയിൽ വളരെ കുറവായിരിക്കുവാൻ. നിങ്ങളൊരു സന്യാസിയുടെ മുറിയിലേക്ക് പ്രവേശിച്ചാൽ 3 ജോടി വസ്ത്രങ്ങൾ ഭംഗിയായി മടക്കി സൂക്ഷിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. വെള്ളം കുടിക്കാൻ ഈയൊരു സാധനം, ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം, ഒരു ഷീറ്റ് മാത്രം, ഉറങ്ങുവാൻ അത്രമാത്രം, ഒരധിക വസ്തുവുമില്ല. കാരണം അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും സ്പർശിക്കാൻ ആഗ്രഹമില്ല. അദ്ദേഹം അത് ഏറ്റവും കുറഞ്ഞ അളവിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തെ എല്ലായിടത്തും പരത്തുകയാണെങ്കിൽ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങളും ഉണ്ടാക്കാത്തത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ശരീരം മുഴുവൻ എല്ലായിടത്തുമായി ബാക്കി വെച്ചാൽ ശേഖരിക്കാനുള്ള സമയം വരുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത ആളുകൾ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറല്ല. അവർ വരില്ല. നിങ്ങളെ സ്നേഹിക്കുന്നു എന്നവർ പറയും, പക്ഷേ കൂടെ വരില്ല. അതിനാൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവർ ആരെന്നതിനെ ആശ്രയിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇന്നത്തെ ഈ ലോകത്ത് ആളുകൾ 3 ജീവിതകാലത്തേക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുമ്പോൾ 10 ജീവിതകാലം മുഴുവൻ മതിയായ പാദരക്ഷകളും എല്ലാം കത്തിച്ചു കളയുന്നത് തീർച്ചയായും പാഴാക്കലായിരിക്കും. എന്തുതന്നെയായാലും അവരുടെ നിലനിൽപ്പിൻ്റെ രീതിയും അവർ പുറത്തു കടക്കുന്ന രീതിയും അങ്ങനെയായതിനാൽ നിയതമായും അവർക്ക് ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടി വേരന്വേഷിക്കേണ്ടതുണ്ട്. അതെല്ലാം കത്തിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കുറഞ്ഞത് ശരീരവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അവരുടെ അടിവസ്ത്രങ്ങളും മറ്റുമൊക്കെ കത്തിച്ചു കളയണം. അവ കത്തിക്കണം. കാരണം അല്ലാത്ത പക്ഷം ആ ജീവന്റെ കടന്നുപോക്ക് എളുപ്പമാവില്ല. അവൻ മനസ്സിലാക്കുകയില്ല, അവന് താൻ ഇവിടെയായിരിക്കണോ അതോ അവിടെയായിരിക്കണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമില്ല. അവൻ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. വിവേചനാധികാരമില്ലാത്തതിനാൽ തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. ശരീരം പോയി കഴിഞ്ഞാൽ ഗുണദോഷ വിവേചനമുള്ള മനസ്സും പോയി കഴിഞ്ഞു. അതുകൊണ്ട് പ്രവണത മാത്രമേ ഉള്ളൂ, അതിലൊരു തീരുമാനവുമില്ല. നിരവധി കാര്യങ്ങൾ ഇവിടെ ഉള്ളതിനാൽ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചുറ്റിക്കറങ്ങുന്നു. പ്രത്യേകിച്ചും ആദ്യ ദിവസങ്ങളിൽ
അതിനാൽ ഒരാളുടെ വീട്ടിൽ ധാരാളം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പാശ്ചാത്യ ലോകത്ത് വീണ്ടുമുള്ള ഒരു പ്രശ്നമാണിത്. വസ്ത്രത്തിൻ്റെ തരവും സമൂഹത്തിൻ്റെ ഘടനയും കാരണം നിങ്ങൾ 6 മാസത്തേക്ക് ഒരു ജാക്കറ്റ് ധരിച്ചെന്നിരിക്കാം, അത് കഴുകിയെന്നും ഉണ്ടാവില്ല അല്ലേ. നിങ്ങളത് ഉപയോഗിക്കും, എന്നിട്ട് അവിടെ തൂക്കിയിടും, കാരണം അതൊരു തണുപ്പുള്ള രാജ്യമായതിനാൽ. നിങ്ങളധികം വിയർക്കാറില്ല, അത് ഉപയോഗിക്കുക, അവിടെ ഇടുക. അത്തരമൊരു കാര്യം ഇന്ത്യയിൽ സാധ്യമല്ല. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ കഴുകിയിടണം. വസ്ത്രത്തിൻ്റെ സ്വഭാവം, അന്തരീക്ഷം, സാമൂഹിക ഘടനകൾ എല്ലാം അത്തരത്തിലുള്ളവയാണ്. പക്ഷേ അത് വീണ്ടും മാറുകയാണ്, കാരണം മിക്ക ആളുകളും ഇവിടെ പോലും ചൈനയിൽ നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഇന്ത്യയിൽ ഉണ്ടാക്കിയവ ഇനിയില്ല. അതിനാൽ അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ സ്വാഭാവികമായും ഉപയോഗത്തിന് ശേഷം തൂക്കിയിടുകയും പിന്നീട് അത് കഴുകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ നമ്മൾക്കത് വലിയ രീതിയിൽ നഷ്ടപ്പെടുകയാണ്. ഈ വസ്ത്രങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുകയും അവിടെ തൂക്കിയിടുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പരീക്ഷണം നടത്തി നോക്കാം. ശരി ശരി, ഇന്ന് നായ്ക്കൾ അവിടെയുണ്ട്. നിങ്ങളൊരു പോലീസ് നായെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ 1000 കണക്കിന് ജാക്കറ്റുകൾ ഇവിടെ തൂക്കിയിട്ടാലും ഇതിൽ ജിമ്മിൻ്റെ ജാക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവൻ പോയി അത് ചൂണ്ടിക്കാണിക്കും. അല്ലേ, ദൈവമല്ല, നായാണ്. അതിനാൽ വ്യക്തമായും നിങ്ങൾ ആരാണെന്നത് ജാക്കറ്റിൽ തൂങ്ങിക്കിടക്കുന്നു, ജാക്കറ്റിൽ പല വിധങ്ങളിലും, ശരിയല്ലേ? ഒരു നായ്ക്ക് പോലും അത് കാണുവാൻ കഴിയും. അപ്പോൾ അതങ്ങനെയാണെന്നിരിക്കെ ഒരു വ്യക്തി വിടവാങ്ങുകയും അവൻ്റെ ശരീരം ഇപ്പോഴും പല രൂപങ്ങളിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ അത് വിവിധ തരം ശക്തികളുടെ വാസസ്ഥലമായി മാറുന്നു. ആ വ്യക്തിയുടെ ഊർജത്തിന് മാത്രമല്ല, മറ്റ് പലതരം ശക്തികൾക്കായും തൂങ്ങിക്കിടക്കുന്നു. ഒരു വിധത്തിൽ നിങ്ങളുടെ ജാക്കറ്റ് ആളൊഴിഞ്ഞ ശരീരം പോലെയായി. അതിനെ അങ്ങനെ ഉപേക്ഷിക്കുന്നതൊരു നല്ല രീതിയല്ല. അതിനാൽ ഒന്നുകിൽ അതെല്ലാം ഉടനെ കഴുകണം. ഇന്ത്യയിൽ അവ വിലയേറിയ വസ്ത്രങ്ങളാണെങ്കിൽ അവർ എല്ലാ വസ്ത്രങ്ങളും കഴുകും. ആദ്യത്തെ 10 ദിവസത്തിനോ 11 ദിവസത്തിനോ ഉള്ളിൽ അവർ എല്ലാ വസ്ത്രങ്ങളും അലക്കി പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യും, ഒരിക്കലും ഒരിടത്തേക്ക് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ എല്ലാ വസ്ത്രങ്ങളും എടുത്ത് ഒരു കുടുംബത്തിന് നൽകരുത്. ജാക്കറ്റ് ഇവിടേക്കാണ് പോകുന്നതെങ്കിൽ ട്രൗസറുകൾ അവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് അവിടേക്ക് പോകുന്നു, ഇത് ഇവിടേക്ക് പോകുന്നു. അങ്ങനെ അത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടാക്കാൻ കഴിയാത്ത വിധം അത് പരന്നു പോകുന്നു. കാര്യമായ സാന്നിധ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ശരീരവുമായി അടുപ്പമുള്ള എല്ലാ വസ്തുക്കളും കത്തിച്ചു കളയുക. ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കണം. ഒന്നുകിൽ നിങ്ങളത് 50 സംസ്ഥാനങ്ങളിലായി നൽകണം. അങ്ങനെ എവിടെ പോകണമെന്നറിയാതെ ആ വൃദ്ധൻ ആശയക്കുഴപ്പത്തിലാകില്ല. അല്ലെങ്കിൽ നിങ്ങളത് കത്തിച്ചു കളയണം.